Hi dears, welcome back to my channel, Dream World of SJ. Ellavarum sugamayirikkunnu ennu vishwasikkunnu. Ellavarum santoshathode irikkuka. Innu mikka streekalum nerudunna prashnamaanu PCOD athava polycystic ovarian disease. 70% streekalilum vandhyathikku kaaranam PCOD aanennaanu padanangal parayunnathu. സ്ത്രീകളുടെ അണ്ഡാശയത്തിനെയും പ്രത്യുൽപാദന അവയവങ്ങളെയും സാരമായി തന്നെ ബാധിക്കുന്ന രോഗമാണ് PCOD. കൂടാതെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഉൽപാദനം കുറയ്ക്കുന്നു. ഇതുമൂലം ആർത്തവം ക്രമം തെറ്റുന്നു. PCOD ഉള്ളവരിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജന്റെ ഉൽപാദനം കൂടുതലാകുന്നതുവഴി അമിതവണ്ണം മേൽചുണ്ടിലും താടിയിലുമുള്ള അമിത രോമ വളർച്ച, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ട്, വിഷാദം എന്നിവ ഉണ്ടാകുന്നു. PCOD എങ്ങനെ മാറ്റാം എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രോഗാവസ്ഥയെ ഈസിയായി മാറ്റിയെടുക്കാം. ദയവായി എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് ദഹനത്തിനും ഊർജോൽപാദനത്തിനും വിശപ്പ് കുറയ്ക്കുന്നതിനും ശരീരത്തിൽ നിന്നും വിഷാംശം പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു. നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് ഇന്ന് രാത്രി ആകുന്നതിന് മുമ്പ് എടുത്തുവെച്ച വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർക്കും എന്ന് തീരുമാനിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക. ഓർക്കുക, വെള്ളം കുടിക്കുമ്പോൾ കാൽ ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാൽ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കുക. വെള്ളം കുടിക്കുമ്പോൾ 1 ഗ്ലാസ്, 1.5 ഗ്ലാസ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരുമിച്ച് കുടിക്കുന്നത് ശീലമാക്കുക. ഓട്സ്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ഇലക്കറികൾ എന്നിവ PCOD അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. അരി ആഹാരം കുറച്ച് ഇത്തരം ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തവിടുകൂടിയതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ നാരുകൾ കൂടുതൽ അടങ്ങിയതുമായ ബാർലി, ബജ്ര, റാഗി, തിന, ചോളം, തവിടുള്ള കുത്തരി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവ ഇൻസുലിൻ റെസിസ്റ്റൻസിനെതിരെ പ്രവർത്തിക്കുന്നു. നാരുകൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ഒത്തിരി ആഹാരം ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം 2-3 മണിക്കൂർ കൂടുമ്പോൾ മിതമായി കഴിക്കാൻ ശ്രമിക്കുക. ഇത്തരക്കാർ വിശന്നിരിക്കുന്നത് ഒഴിവാക്കുക. മൈദ പോലുള്ളവ ഒഴിവാക്കി ഗോതമ്പ് പോലുള്ളവ കഴിക്കുക. ബേക്കറി പലഹാരം, കൃത്രിമ മധുരമുള്ളവ ഒഴിവാക്കുക. പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാൽ ഒരു പരിധിവരെ PCOD എന്നതിൽ നിന്നും രക്ഷപ്പെടാം. പ്രോട്ടീൻ അടങ്ങിയ പയർ, കടല പോലുള്ളവ കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ പോലുള്ളവ നല്ലതാണ്. ചൂര, അയല, ചാള പോലുള്ളവ, നട്ട്സ് എന്നിവ കഴിക്കുക. വൈറ്റമിൻ ഡി അടങ്ങിയവ കഴിക്കുക. കാരണം ഈ രോഗമുള്ളവരിൽ വൈറ്റമിൻ ഡി കുറയുന്നതായി കാണാറുണ്ട്. തൈര്, മോര് എന്നിവ പോലുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുന്നതും നല്ലതാണ്. നോൺ വെജ് കഴിക്കുന്നത് തികച്ചും ഒഴിവാക്കുക. നോൺ വെജ് ഇഷ്ടമുള്ളവർ ഇടയ്ക്കൊക്കെ കഴിക്കാം. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ദിവസവും 1.5 മണിക്കൂർ നടക്കുക. യോഗ ചെയ്യുക. 8 മണിക്കൂർ നന്നായി ഉറങ്ങുക. ഇതിനൊപ്പം ഡോക്ടർ തരുന്ന ടാബ്ലറ്റ്സ് കൃത്യമായി കഴിക്കാനും ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ദോഷകരമായി ബാധിക്കുന്നു. സോ നിങ്ങളെ മാനസികമായി അലട്ടുന്ന പ്രശ്നം എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുക. ഈ ലോകത്ത് പരിഹാരമില്ലാത്തതായി ഒന്നും തന്നെയില്ല. നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക. മനസ്സിൻ കണ്ണാടി മുഖം എന്നല്ലേ പഴമൊഴി. അതുപോലെ മനസ്സ് ശാന്തമായിരുന്നാൽ നിങ്ങളുടെ മുഖവും സുന്ദരമാകും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് PCOD രോഗം മാറുന്നതിനും സഹായകമാണ്. അപ്പോൾ ഈ രീതികളെല്ലാം കൃത്യമായി 1 മാസം ഫോളോ ചെയ്യൂ. PCOD പൂർണ്ണമായും മാറും. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഓളന്ന് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ടേക്ക് കെയർ.